ഹായ് ഫ്രണ്ട്സ്, ഹലോ അക്വാട്ടിക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗൗറാമീസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ അക്വേറിയങ്ങളുടെ ഏറ്റവും എളുപ്പം കിട്ടുന്ന മത്സ്യങ്ങളാണ് ഗൗറാമീസ്. 20 രൂപ മുതലാണ് ഇവരുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവർ പല വെറൈറ്റിയിലുണ്ട്. സാധാരണ ഗൗറാമീസ് 7 സെൻറ്റിമീറ്റർ വരെ നീളം വെക്കുമ്പോൾ ഡ്വാർഫ് ഗൗറാമീസ് അതിനേക്കാൾ കുറച്ച് നീളവും മറ്റു വെറൈറ്റിയായ ജയന്റ് ഗൗറാമി വളരെ വലിയ സൈസ് 4 അടിയോളം നീളം വെക്കുകയും ചെയ്യുന്നു. ഇവർ ബീറ്റ ഫിഷിനെ പോലെ വായുവിൽ നിന്ന് നേരിട്ട് ഓക്സിജൻ എടുക്കുന്നത് കൊണ്ട് തന്നെ അക്വേറിയങ്ങളിൽ എയർ പമ്പ് ഇല്ലാതെ തന്നെ ഇവർക്ക് ജീവിക്കാൻ കഴിയും. ഇവയുടെ മെയിൻ്റെനൻസ് കോസ്റ്റും വളരെ കുറവാണ്. കാരണം ഇവർ മറ്റു മത്സ്യങ്ങൾ എടുക്കുന്ന എല്ലാ തരം ഫീഡിങ്ങും എടുക്കുന്നത് കൊണ്ടാണ്. ഇവർക്ക് അധികമായ ഡെക്കറേഷൻസിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ഇവരുടെ ടാങ്ക് സൈസ് അധികം വലുതല്ലെങ്കിൽ തന്നെയും ഇവർക്ക് ജീവിക്കാൻ കഴിയും. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് മാറുകയോ വെള്ളം പെട്ടെന്ന് അഴുക്കാവുകയോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ചത്തുപോകാത്ത ഒരു മത്സ്യങ്ങളായതിനാൽ ഏതൊരു ബിഗിനറിനും പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റിയ മത്സ്യങ്ങളാണ് ഗൗറാമീസ്. ഇവരുടെ ഒറിജിൻ ഏഷ്യൻ രാജ്യങ്ങളാണ്. പാകിസ്ഥാനിലും ഇന്ത്യയിലും ഉള്ള പല നദികളിലും ഇവ നാച്ചുറലായി കണ്ടുവരാറുണ്ട്. ഇവ മുട്ടയിടുന്ന മത്സ്യങ്ങളാണ്. ഇവയുടെ ബ്രീഡിങ്ങും ബീറ്റാസിൻ്റെ ബ്രീഡിങ്ങും ഒരേപോലെ തന്നെയാണ്. അതിൻ്റെ കാരണം ഇവർ രണ്ടുപേരും ഒരേ ഫാമിലിയിൽപ്പെടുന്ന മത്സ്യങ്ങളായതുകൊണ്ടാണ്. ഇവർ രണ്ടുപേരും ബബിൾ നെസ്റ്റിലാണ് മുട്ടയിടുന്നത്. എന്തുവെച്ചാൽ ഇവർ കുമിളകൾ ഉണ്ടാക്കി അതിനടിയിലാണ് മുട്ടയിടുന്നത്. ഇവയുടെ മുട്ടകളുടെ എണ്ണവും വലിപ്പവും കുഞ്ഞുങ്ങളുടെ എണ്ണവും എല്ലാം ഒരേപോലെയൊക്കെ തന്നെയായിരിക്കും. അതിനാൽ തന്നെ ബീറ്റാസിനെ ബ്രീഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇവരെയും ബ്രീഡ് ചെയ്തെടുക്കാൻ കഴിയും. എന്നാൽ ഇവയ്ക്ക് ബ്രീഡിങ്ങിന് കുറച്ചുകൂടെ വലിയൊരു ടാങ്ക് ആവശ്യമാണ്. ഇവയുടെ ഒരു പ്രശ്നം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ മറ്റു മത്സ്യങ്ങളെ ചില സന്ദർഭങ്ങളിൽ അറ്റാക്ക് ചെയ്യും. അതെന്തുകൊണ്ടെന്നാൽ ഇവർ സെമി അഗ്രസീവ് മത്സ്യങ്ങളാണ്. അക്വേറിയം മത്സ്യങ്ങളെ നമുക്ക് 3 രീതിയിൽ തരംതിരിക്കാം: അഗ്രസീവ്, സെമി അഗ്രസീവ് ആൻഡ് പീസ്ഫുൾ. പീസ്ഫുൾ മത്സ്യങ്ങൾ ഗപ്പിയെ പോലത്തെ മത്സ്യങ്ങളാണ്. അവർ മറ്റു മത്സ്യങ്ങളെ ഒരു കാരണവശാലും ഉപദ്രവിക്കാറില്ല. എന്നാൽ അഗ്രസീവ് മത്സ്യങ്ങൾ സിക്ലിഡുകളെ പോലത്തെ മത്സ്യങ്ങളാണ്. മറ്റു മത്സ്യങ്ങളെ ഒരു കാരണവും കൂടാതെ തന്നെ അറ്റാക്ക് ചെയ്ത് കൊല്ലുവാനുള്ള പ്രവണതയുള്ള മത്സ്യങ്ങളാണ് അഗ്രസീവ് മത്സ്യങ്ങൾ. എന്നാൽ സെമി അഗ്രസീവ് മത്സ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്ര അഗ്രസീവുമായിരിക്കില്ല, അത്ര പീസ്ഫുള്ളുമായിരിക്കില്ല. എന്ന് വെച്ചാൽ അത്യാവശ്യം അല്ലെങ്കിൽ അപൂർവം ചില സാഹചര്യങ്ങളിൽ മാത്രം അവ അറ്റാക്ക് ചെയ്യും. ഗൗറാമിയെ സെമി അഗ്രസീവ് ആക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രീഡിങ്ങിൻ്റെ സമയത്താണ്. ബ്രീഡിങ്ങിൻ്റെ സമയത്ത് അവ ആൺമത്സ്യങ്ങൾ മുട്ടകൾ സംരക്ഷിക്കുന്നതിനായി പെൺമത്സ്യങ്ങളെ അതിയായി ഉപദ്രവിക്കാറുണ്ട്. അതിനാൽ തന്നെ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് അവർക്ക് കുളിക്കാൻ ചെടികളും മറ്റും വെച്ച് കൊടുക്കുന്നത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. മറ്റൊരു സമയം ഇവർ അഗ്രസീവ് ആകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടെറിട്ടറിക്കുള്ളിൽ അല്ലെങ്കിൽ ഇവർ ടാങ്കുകളിൽ കുറച്ച് സ്ഥലങ്ങൾ അവരുടേതായി സ്വന്തമാക്കി വെക്കാറുണ്ട്. അവർ ടെറിട്ടോറിയലാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് ബാക്കി മത്സ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവയും മുതലിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവരുടെ വായിൽ ഒതുങ്ങുന്ന മറ്റു മത്സ്യങ്ങൾ, ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അവരെയും പിടിച്ച് ഭക്ഷിക്കാനുള്ളൊരു സാധ്യത വളരെ അധികമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും വലിയ ടാങ്കുകളാണെങ്കിൽ ബാക്കി മത്സ്യങ്ങളോടൊപ്പം ഇവരെ വളർത്തുന്നത് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.